എതിർക്കുന്നവരുടെ വാക്കുകൾ അവഗണിക്കുക. പ്രത്യേകിച്ചും ആ സ്ത്രീയുടെ. എന്തിലും ഏതിലും കയറി നെഗറ്റീവ് പറയുന്നതാ അവരുടെ ശീലം. ജീവിതത്തിൽ പ്രതീക്ഷിച്ചതൊക്കെ വെറുതെ ആയെന്ന് തോന്നി തുടങ്ങുമ്പോഴുള്ള ഫ്രസ്ട്രേഷനാ അവരെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. സ്ക്രിപ്റ്റ് വായിച്ചു തുടങ്ങിയോ? ഏയ് ഇല്ല. എന്തിനു വൈകിപ്പിക്കുന്നത്? കണ്ണേട്ടൻ ഇനി സിനിമയുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ ഞാനും അച്ഛമ്മ ഇവിടെയുണ്ട്. ഇന്നരെയും ശിവാനിയും കൂടി കെട്ടിയൊരുങ്ങി എങ്ങോട്ടോ പുറപ്പെട്ടിട്ടുണ്ട്. എന്താണോ ഭാവം എന്നറിയില്ല. അവർ കേസ് കൊടുക്കുമെന്ന് അച്ഛമ്മയ്ക്ക് ഭയമുണ്ടോ? ആ ഭയമില്ലാതില്ല മോളെ. പൈതൃക സ്വത്തുക്കളുടെ കൈമാറ്റത്തിൽ മറ്റവകാശികൾക്ക് എതിർപ്പുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാമല്ലോ. അങ്ങനെ വന്നാൽ ശിവയുടെയും ശിവാനിയുടെയും അവകാശം കൊടുക്കേണ്ടി വരില്ലേ? അവരിവിടുത്തെ ചോരയല്ലെന്ന് വാദിക്കാനൊന്നും അച്ചമ്മയ്ക്ക് മനസ്സ് വരില്ല മോളെ. ശിവ എന്തായാലും കേസിനൊന്നും പോവില്ല അച്ചമ്മേ. അല്ലാതെ തന്നെ ശിവയ്ക്കുള്ള ഓഹരി കൊടുക്കാൻ നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പിന്നെ ശിവാനി, അവൾ അമ്മയുടെ കൂടെ നിന്നേക്കാം. പക്ഷേ ഈശ്വരമഠത്തിന്റെ ഭാരിച്ച സ്വത്തുകൾക്ക് വേണ്ടി കേസ് കൊടുക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ അവൾ കോടതിയിൽ കെട്ടിവെക്കേണ്ടി വരും. കോർട്ട് ഫീസ് ആക്ട് പ്രകാരം ഈശ്വരമഠത്തിന്റെ സ്വത്തുക്കളുടെ മതിപ്പ് വിലയുടെ 15% അതുണ്ടാവും അവളുടെ കയ്യില്. ഒരിക്കലും പക്ഷേ ഇവിടെ താമസിച്ചുള്ള ഇറിറ്റേറ്റിംഗ് അതാ എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. ഇവിടുത്തെ ഉപ്പും ചോറും തിന്നുകൊണ്ട് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാ അവളുടെ നാവിന്ന് വീഴുന്നത്. നമ്മുടെ സ്വസ്ഥത കെടുത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമേ അവക്കുള്ളൂ. കണ്ണേട്ടനെ കുറിച്ച് അവര് പറഞ്ഞതൊക്കെ ഞാനും ശ്രദ്ധിച്ചു. ഒക്കെ എന്റെ മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട്. കണ്ണേട്ടന്റെ ഇമേജും കരിയറും ഒക്കെ ഈ അവസ്ഥയിലാവാൻ കാരണം അവരുടെ ദുരമൂത്ത മനസ്സാ. എന്നിട്ടും അവരിന്ന് ഉളുപ്പില്ലാത്ത നാവുകൊണ്ട് ഓരോന്ന് വിളിച്ച് പറയുന്നത് കേട്ടപ്പോ മറ്റാരും പറയുന്നതിനേക്കാളും എനിക്കിന്ന് നൊന്തു. ചിലതൊക്കെ ഞാനും തീരുമാനിച്ചിട്ടുണ്ട്. മര്യാദക്കാണെങ്കിൽ അതിലും മര്യാദക്കാരാ നമ്മളൊക്കെ. പക്ഷെ ഇവിടെയുള്ളവരെ വേദനിപ്പിച്ച് മുന്നോട്ട് പോവാനാണ് ഇനിയും അവരുടെ ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ ഭർത്താവിന്റെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള കളി അവര് തുടങ്ങിവെച്ച സ്ഥിതിക്ക് എനിക്കിനി ഒന്നും നോക്കാനില്ല. എന്ത് തീരുമാനവും നിനക്കെടുക്കാം മോളെ, ഞാനും ഇവനും നിന്റെ കൂടെ ഉണ്ട്. എങ്കിൽ സർക്യൂട്ട് കഴിഞ്ഞ വരട്ടെ അമ്മയും മോളും. എല്ലാരും ഉറങ്ങിക്കാണ് മോളെ, ഒന്നുകൂടി അടിക്ക്. ഞാൻ ശിവേട്ടനെ വിളിക്കാം മാം. ശിവേട്ടൻ കട്ട് ചെയ്തു അമ്മ. ആ എങ്കിൽ അവൻ ഇറങ്ങി വരുമായിരിക്കും. വെയിറ്റ് ചെയ്യാം. Thank you.
നീയോ ഉറങ്ങിയില്ല ഇതുവരെ ഇല്ല എപ്പോഴാ അലഞ്ഞു തിരിഞ്ഞ് കേറി വരുന്നെന്നറിയാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഓഹോ അപ്പൊ ഇവിടെ തന്നെ ഇരുന്ന് ബെല്ല് കേട്ടിട്ടും നീ കേട്ടില്ലെന്ന് നടിച്ചിരിക്കുകയായിരുന്നു അല്ലേ അതെ രാത്രി 12 മണി വരെ എന്തായാലും വൈകി 10 മിനിറ്റ് എനിക്ക് വേണ്ടി കാത്തു നിന്ന് വൈകട്ടെ എന്ന് ഞാനും കരുതി പ്രായപൂർത്തിയായ ഒരു പെണ്ണാണെന്നുള്ള വിചാരം പോലും ഇല്ലാതെ ഇവിടെയും കൊണ്ട് ഈ നേരം വരെ നിങ്ങൾ എവിടെയായിരുന്നു നീ എന്നെ ചോദ്യം ചെയ്യാനോ അതെ എന്താ സംശയം നിങ്ങൾ ഒറ്റയ്ക്ക് ഏത് പാതിരാത്രിയിലും എവിടെ പോയാലും എനിക്കൊന്നുമില്ല പക്ഷേ ഈ അർദ്ധരാത്രി വരെ ഇവൾ എവിടെയായിരുന്നു എന്ന് എനിക്ക് അറിയണം അറിഞ്ഞേ പറ്റൂ ഇന്നരെ മോൾ എവിടെയൊക്കെ പോണമെന്ന് തീരുമാനിക്കുന്നതും ഞങ്ങളുടെ റൂട്ട് നിശ്ചയിക്കുന്നതും ഇവിടെയുള്ളവരല്ല ഇവിടത്തെ അകത്തമ്മ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല പിന്നെയാ നീ പേരക്കുട്ടിയുടെ മനസ്സ് വിഷമിപ്പിക്കണ്ടെന്ന് കരുതി അച്ഛമ്മ പലതിനും കണ്ണടച്ചിട്ടുണ്ടാവും പക്ഷേ എനിക്ക് ആ സെന്റിമെന്റ്സിന്റെ ആവശ്യമില്ല ഈ രാത്രി നിങ്ങളെ പുറത്ത് നിർത്തണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കാൻ ഒരാളും വരില്ലായിരുന്നു അകത്ത് കയറിയെന്ന് വെച്ച് അഹങ്കരിക്കണ്ട എവിടെയായിരുന്നു ഇവളെന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് വേഷം പോലും മാറാതെ ഹോളിൽ ചുരുണ്ടുകൂടി കിടക്കേണ്ടി വരും കാരണം നിങ്ങളുടെ റൂം ഞാൻ പുറത്തുനിന്ന് പൂട്ടി താക്കോലെടുത്തു അധികാരം തന്നത് ആരാണെന്ന് എനിക്കും നിങ്ങൾക്കും വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് മറുപടിയില്ല ഇവിടെ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ ഈശ്വരമഠത്തിലെ കാവ്യ ഞങ്ങൾക്ക് സ്വസ്ഥതയും സൗര്യവും തരാതെ മുന്നോട്ട് നീങ്ങാനാണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ ഇവിടെ സുഖിച്ച് ജീവിക്കാമെന്ന് നിങ്ങളും കരുതണ്ട നിങ്ങൾ കാണിക്കുന്നത് 10 ഇരട്ടിയായി തിരിച്ചു കാണിക്കാൻ എനിക്കറിയാം ഞങ്ങൾക്ക് അർഹതപ്പെട്ടതും കൂടി തട്ടിയെടുത്ത് സ്വന്തം കയ്യിൽ വെക്കുമ്പോ ഓർക്കണായിരുന്നു നീ നിനക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ലെന്ന് പക്ഷെ അതിന്റെ പേരിൽ ഞങ്ങളെ പീഡിപ്പിക്കാൻ വന്ന എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം എങ്കിൽ ആദ്യം എവിടെ കിടന്ന് ഉറങ്ങണമെന്ന് അമ്മയും മോളും കൂടെ തീരുമാനിക്കേ ഗുഡ് നൈറ്റ് കവിജി റൂമിന്റെ കീത എനിക്കൊന്ന് ഫ്രഷ് ആവണം അതിന് എന്റെ ചോദ്യത്തിന് മറുപടി കിട്ടണമെന്ന് ഞാൻ പറഞ്ഞല്ലോ നീ എവിടെയായിരുന്നു നിന്റെ അമ്മ തന്നെ പറയണമെന്ന് എനിക്ക് വാശിയില്ല നീ പറഞ്ഞാലും മതി അത് പിന്നെ ഞാൻ അമ്മയുടെ കൂടെ അമ്മയുടെ ഒരു ഫ്രണ്ടിന്റെ മകളുടെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു ഞങ്ങൾ അതിന് പോയതാ അച്ഛമ്മയോട് പറഞ്ഞിട്ടാണോ പോയത് അല്ല നീ ഇറങ്ങുമ്പോ അച്ഛമ്മ ഹോളിലിരിക്കുന്നത് നീ കണ്ടില്ലേ കണ്ടു എന്നിട്ടെന്തോ ഒരു വാക്ക് പോലും പറയാതെ പോയത് പറയാൻ മനസ്സിലായിരുന്നു അവളുടെ മുഖത്ത് നോക്കി പറമോളെ പറഞ്ഞാൽ എന്റെ വിരൽപ്പാട് ഇവളുടെ മുഖത്ത് പതിഞ്ഞു കിടക്കും 2 ദിവസത്തേക്ക് ഇനി ഈ വീട് വിട്ട് നീ എവിടെ പോയാലും എന്നോടോ അച്ഛമ്മയോടോ നിന്റെ ഏട്ടനോടോ പറഞ്ഞിട്ട് വേണം പോവാൻ മനസ്സിലായോ മനസ്സിലായി റൂമിന്റെ കീ ഇന്നൊരു ദിവസത്തേക്ക് മാത്രം ഞാൻ തരുന്ന ഔദാര്യമായത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും എന്നെ നിയന്ത്രിക്കാൻ ഇവിടെ ഒരുത്തി വളർന്നിട്ടില്ല തൽക്കാലം അനുസരിക്കുന്നതാ ബുദ്ധി ഏട്ടന്റെ കരിയറിനെ ഇടിച്ചു താഴ്ത്തി അമ്മ സംസാരിച്ചു എന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു തിരിച്ചടി അതിങ്ങനെയായെന്ന് കരുതിയാ മതി പക്ഷെ മോളെ ഇങ്ങനെയൊക്കെ നിയന്ത്രണം വെച്ചാൽ നമ്മൾ പിന്നെ എങ്ങനെ ജീവിക്കും ചെറുപ്പം മുതൽ സ്വപ്നം കണ്ട സിദ്ധു കൈവിട്ടു പോയി മറ്റൊരാളുടേതായിട്ടും ഞാൻ ജീവിക്കുന്നില്ലേ അതുപോലെ കാത്തിരിക്കണം അടിക്കാനൊരു വടി കിട്ടുന്നത് വരെ ഞാൻ കാത്തിരിക്കുന്നില്ലേ കീർത്തി ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോകുന്ന സുന്ദര നിമിഷത്തിനായി അതുപോലെ കണ്ണേട്ടൻ ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നു.
ഇല്ല നിന്നെ കാത്തിരിക്കയായിരുന്നു രണ്ടാളും എത്തിയോ ഉവ്വ 12 മണി കഴിഞ്ഞപ്പോൾ കേറി വന്നിരിക്കുന്നു എന്നിട്ട് അവർക്ക് എവിടെയാ പോയതെന്ന് പറയാൻ മടി നീ പൊളിച്ചടക്കി കൈ കൊടുത്താണെന്ന് എനിക്കറിയാം കണ്ണേട്ടന്റെ കരിയറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുതൽ എനിക്ക് അവരോട് കൂടുതൽ വെറുപ്പ് തോന്നുന്നു ഇനി അങ്ങോട്ട് രണ്ടിനെയും വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല പിന്നെ ശിവാനി ഇനി ഇങ്ങനെ വെറുതെ വിട്ടാ ശരിയാവില്ല വയസ്സ് 24 ആയില്ലേ ഇവിടെ ഒരു കദർമണ്ഡപം ഒരുങ്ങണം കീർത്തിയുടെയും സിദ്ധാർത്ഥന്റെയും വിവാഹം ആഘോഷപൂർവ്വം നടത്താമെന്ന് നമ്മൾ തീരുമാനിച്ചതാ അത് നടന്നില്ല അച്ഛൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ കൊട്ടും കുരവയും ആളും ആർപ്പുവിളികളുമായി ശിവാനിയുടെ വിവാഹമെങ്കിലും നമുക്ക് നടത്തി കൊടുക്കണം കണ്ണേട്ട പക്ഷേ ഉടനെ ഒരു വിവാഹത്തിന് അവർ തയ്യാറാവോ തയ്യാറായേ പറ്റൂ അവൾ ആഗ്രഹിച്ച പുരുഷൻ ഇപ്പോൾ മറ്റൊരുവളുടെ ഭർത്താവാ കീർത്തിയുടെ സ്വസ്ഥ ജീവിതം ഉറപ്പാക്കാനും ശിവാനിയുടെ വിവാഹം നടത്തിയ മതിയാവൂ അവൾ കീർത്തി അപകടപ്പെടുത്തുമെന്ന് നിനക്ക് പേടിയുണ്ടല്ലേ പിന്നെ പേടിക്കണ്ടേ ഞാൻ അവളെയും സിദ്ധാർത്ഥനെയും കാണാതായ രാത്രിയിൽ ഞാൻ എത്രത്തോളം ഉരുകിയെന്ന് കണ്ണേട്ടൻ കണ്ടതല്ലേ എന്റെ അനിയത്തിയുടെ സേഫ്റ്റി എനിക്ക് വിഷയമാണ് അതുപോലെ കണ്ണേട്ടന്റെ അനിയത്തിയുടെ സുരക്ഷയും ഞാൻ ഉറപ്പുവരുത്തണം കാരണം എത്രയൊക്കെ പറഞ്ഞാലും കണ്ണേട്ടന്റെ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമതിയായ ആ കുഞ്ഞനുജത്തി ഇപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം ശരിയാണ് അവൾ എന്നെ സ്നേഹിച്ചതുപോലെ നിന്നെ സ്നേഹിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഈശ്വരമടം ഒരു സ്വർഗം ആവുമായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട് അവളിൽ വിഷം കുത്തിവെക്കുന്നത് അവളുടെ അമ്മയാണെന്ന് അവൾക്കറിയില്ല ഈശ്വരമഠത്തിന്റെ പരമാധികാരം എന്ന ഇളയമ്മയുടെ അതിമോഹം ഇപ്പോ അവളുടെയും ഭ്രാന്തൻ സ്വപ്നമാണ് ഇളയമ്മേന്ന് അവളെ മാറ്റിയ പ്രശ്നങ്ങൾ തീരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ ഇളയമ്മ എവിടെ നിന്ന് പുറത്താക്കാം ശിവാനി ഇറക്കി വിടേണ്ടത് അവളുടെ അമ്മയ്ക്കൊപ്പമല്ല യോഗ്യനായ ഒരു ചെറുപ്പക്കാരനൊപ്പം പുതിയൊരു ജീവിതത്തിലേക്ക് ഇനി അത് വൈകിച്ചൂട ശിവാനിയുടെ കൂട്ടുകെട്ടുകളെ കുറിച്ച് കണ്ണേട്ടനും അറിയാവല്ലോ ഈ സി പി അശോക്കുമാറും ധ്യാനും ഒന്നും അത്ര നല്ല ആൾക്കാരല്ല തരം കിട്ടിയ അവർ കൂടെ നിൽക്കുന്ന പെണ്ണിന്റെ മേലും കൈവയ്ക്കും ഞാൻ കണ്ണേട്ടനെ ടെൻഷൻ എടുപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അവളുടെ പുറത്തേക്കുള്ള യാത്രകൾക്ക് ഞാനൊരു നിയന്ത്രണം വെച്ചിട്ടുണ്ട് കീർത്തിയോടും സിദ്ധുവിനോടും ഇനി നിന്നോടും ദേഷ്യം തോന്നിയാ ശിവാനി നീ പറയുന്നത് അനുസരിക്കുമെന്ന് തോന്നുന്നുണ്ടോ വെറുതെ അവളുടെ വാശി കൂട്ടാനേ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു ശിവാനിയെ തന്ത്രപൂർവം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നിട്ട് അവളെ കല്യാണത്തിൽ കൊണ്ടെത്തിക്കണം അല്ലാതെ ഉടനെ ഒരു വിവാഹത്തിന് അവൾ സമ്മതിക്കില്ല നീ പറഞ്ഞതുപോലെ അത്രമാത്രം ഇളയം അവളെ തിരിപ്പിച്ചിട്ടുണ്ട് ഒരു ഏട്ടന്റെ കടമ ഞാനും നിറവേറ്റും ഉചിതമായി വിവാഹം നടക്കാനുള്ള ആലോചന ഞാനും തുടങ്ങാം നാളെ തന്നെ ഏതെങ്കിലും മാട്രിമോണിയൽ സൈറ്റിൽ ഡീറ്റെയിൽസ് കൊടുക്കാം അതിലും നല്ലത് അച്ഛമ്മയുടെ ജോൽസിനെ തന്നെ ആ ചുമതല ഏൽപ്പിക്കുന്നതാവും അതെന്താ നേരിട്ട് കണ്ടാൽ കീരിയും പാമ്പുമായിരുന്ന നമ്മളെ 10-ൽ 10 പൊരുത്തവും പറഞ്ഞ് ഒരുമിച്ച് കൂട്ടിക്കെട്ടിയത് അയാളല്ലേ ഇപ്പോ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത ശത്രുക്കളായില്ലേ നമ്മള് അതുപോലെ ദേവൻ തന്നെ ശിവാനിക്കും കൊണ്ടുവരട്ടെ അവളെ നേർവഴി നടത്താനും നന്മയുള്ളവളാക്കാനും കഴിയുന്ന ഒരു പുരുഷനെ Thank you.
എന്റെ ദൗത്യം വിജയിക്കണേ, കൂടെ ഉണ്ടാവണേ. ആ മോളെ, എന്റെ മരുന്നൊക്കെ തീരാറായി. നീ തിരിച്ചു വരുന്ന വഴി ഇതും കൂടെ വാങ്ങിച്ചോണ്ട് വരണം. ആ അതിനെന്താ അച്ഛമ്മേ, ഞാൻ വാങ്ങാം. ബാഗ് എടുക്കാൻ മറന്നു. അതിന് നീ ഇത്ര നേരത്തെ പോകാനിറങ്ങിയതാണോ? അല്ലല്ലോ. അല്ല, പക്ഷേ എനിക്കിത്തിരി നേരത്തെ പോണം. കുഴപ്പം, എ ടി എം വന്നതിന് ശേഷം അത്യാവശ്യത്തിന് ഒരിക്കലും കയ്യിൽ കാശ് കാണില്ല. ഇപ്പൊ കാശിനെന്താ ആവശ്യം? നിന്റെ കയ്യിൽ കാണില്ലേ? ഉണ്ട്, എന്നാലും മാർക്കറ്റിലൊക്കെ കാശ് തന്നെ വേണ്ടേ? നീ എന്താ രാവിലെ മാർക്കറ്റിൽ പോകാൻ തുടങ്ങണോ? എ ടി എം കാർഡ് ഞാൻ എവിടെ വെച്ചേ? ഇപ്പൊ ഇതും മറന്നേനെ. ഞാൻ ഇറങ്ങുവാണേ. ഇന്നെന്താ ഇത്ര നേരത്തെ? സാധാരണ നീ ശിവയുടെ കൂടെ അല്ലേ പോവാറ്? അത് പിന്നെ, എനിക്കൊരു ഫ്രണ്ടിനെ കാണാനുണ്ട് കണ്ണേട്ടാ. പോയിട്ട് വരാം. ആ, നിനക്ക് നേരത്തെ പോണോന്ന് ഞാൻ ശിവയോട് പറഞ്ഞിട്ടുണ്ട്. അവൻ ഉടനെ വരും. വേണ്ട, ഞാൻ വേറെ വഴിക്കാം. ഡ്രൈവറോട് വരാൻ പറഞ്ഞിരുന്നു. നിന്റെ മുഖത്തെന്തോ ഒരു പരിഭ്രമം പോലെ. ഹേയ്, ഒന്നുമില്ല അച്ഛമ്മ. അതല്ല, എന്തോ ഉണ്ട്. ഒക്കെ ഞാൻ വന്നിട്ട് പറയാം അച്ഛമ്മ. ആ ശരി, ചെല്ലു മോളെ. എന്റെ ഒരു കാര്യം, അച്ഛമ്മ തന്ന പ്രിസ്ക്രിപ്ഷൻ ഞാൻ റൂമിൽ വെച്ച് മറന്നു. പോയി എടുത്തിട്ട് വരാം. ഒരു കാര്യത്തിന് ഇറങ്ങിട്ട് തിരിച്ചു കയറണ്ട മോളെ. മരുന്ന് നാളെ വാങ്ങിച്ചാലും മതി. മതിയോ? മതിയെന്നേ. മോള് പോയിട്ട് വാ. കാവ്യമൊക്കെ എന്തോ മനോവിഷമം ഉണ്ടെന്ന് തോന്നല്ലോ കണ്ണ. ചെരുപ്പിടാൻ മറന്നു. ഞാൻ പോയിട്ട് വരാവേ. എവിടെയോ പോകാനാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് എന്താ തിരിച്ചു വന്നേ? ഒന്നുമില്ല കീർത്തി. അങ്ങനെ പറഞ്ഞു ഒഴിയണ്ട. എന്തോ ടെൻഷൻ ഉണ്ടെന്ന് സാറിന്റെ മുഖത്ത് വ്യക്തം. എന്താ സാർ? ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ റെസിഡൻസ് അസോസിയേഷന്റെ ആളുകൾ വന്നിരുന്നു. സാമ്പത്തിക ക്രമക്കേട് കാട്ടിയാണ് ഞാൻ ഈശ്വരമണത്തിന്ന് പുറത്തായതെന്ന്
ആരോ അവരെ അറിയിച്ചു. ഇനി ഈ വാർത്ത ചുറ്റുപാടും പരക്കും. നമ്മൾ എങ്ങനെ പിന്നെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? ആരാ അവരോട് ഈ കള്ളൊക്കെ പറഞ്ഞത്? ഈശ്വരമർത്തിയും തന്നെ വിളിച്ചു പറഞ്ഞതാണെന്നോ അവർ പറഞ്ഞത്? എങ്കിൽ ഇതിന്റെ പിന്നിൽ ആരായിരിക്കും എന്ന് എനിക്കറിയാം. സിദ്ധാർത്ഥനെ കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്റെ സാറിനെ കള്ളൻ എന്ന് മുദ്ര ഊത്തി ഈശ്വര മഠത്തിൽ നിന്ന് പണം മോഷ്ടിച്ചെന്ന് ഈ ഹൗസിംഗ് കോളനിയിലുള്ള പലരും വിളിച്ചറിയിച്ചു. കീർത്തിയുടെ സ്വീകരണം അത്ര നല്ല രീതിയിലായിരുന്നില്ലെന്ന് കാവ്യയുടെ മുഖം കണ്ടാലറിയാം. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്.